പങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ജനങ്ങളുടെ ജീവൻ പന്താടാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് കോവിഡ് പടർത്താൻ ആസൂത്രിത രാഷ്ട്രീയ ശ്രമം നടക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരസ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആളുകളെ കൂട്ടി നടക്കുന്നത് സമരാഭാസമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ കഥകൾ സൃഷ്ടിച്ച് സർക്കാരിനെ കരിവാരിത്തേക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. സ്പാനിഷ് ഫ്ലൂവിൽ ലക്ഷങ്ങൾ മരിച്ചത് ഓർമ്മപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ സമരങ്ങളെക്കുറിച്ച് പറഞ്ഞത്. രോഗവ്യാപനത്തിന്റെ ആദ്യഘട്ടത്തെ നിയന്ത്രിക്കാനായ കേരളത്തിൽ വ്യാപനത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നതിനായി രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് നിർഭാഗ്യകരമാണ്. രോഗവ്യാപനത്തിനായി ബോധപൂർവമായ ശ്രമം നടക്കുന്നു. സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തിനായി പന്താടാനുള്ളതല്ല ജനങ്ങളുടെ ജീവനെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. ഒരു ഭാഗത്ത് നാടിന്റെ ക്രമസമാധാനം തകർക്കുക, സമൂഹത്തിന്റെ ആരോഗ്യകരമായ നിലനിൽപ്പ് കൂടി അട്ടിമറിക്കാനുള്ള നീക്കം നടത്തുക, അത് അംഗീകരിക്കാൻ പറ്റുമോ? അത്തരം നീക്കങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അത് തടയേണ്ടത് സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ്. ഇവിടെ ഇത്തരം ആളുകൾ കാണേണ്ട ഒരു യാഥാർത്ഥ്യം, സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പന്താടാനുള്ളതല്ല ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതം. അത്തരം നീക്കങ്ങളിൽ ജനപ്രതിനിധികൾ കൂടി ഉണ്ടാകുന്നു എന്നത് നിസ്സാര കാര്യമല്ല. സർക്കാരിനെതിരെ വലിയ തോതിൽ അപവാദ പ്രചരണങ്ങൾ പ്രതിപക്ഷം നടത്തുന്നു. എല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മറ്റൊന്നും പറയാനില്ലാത്തതിനാൽ അപവാദം പ്രചരിപ്പിച്ച് ഇല്ലാ കഥകൾ സൃഷ്ടിച്ച് സർക്കാരിനെ കരിവാരിത്തേക്കാനാണ് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതുകൊണ്ട് അഴിമതി തീണ്ടാത്തൊരു ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് ഭരണം നടത്തുന്നതിൽ വല്ലാത്ത പ്രയാസം തോന്നി. അതിനെ എങ്ങനെ കരിവാരിത്തേക്കാൻ പറ്റും? അതായി ആലോചന. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നീക്കി. അപ്പോൾ അതിന് കൂട്ടു നിൽക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ടായി. അതിൻ്റെ ഭാഗമായുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചു, എന്നിട്ട് മേശുന്നില്ല. അപ്പോൾ എവിടെ പിടിക്കണം? ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലക്ക് മുഖ്യമന്ത്രി തന്നെ കൊള്ളരുതാത്തവനാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം എന്നത് അഴിമതിയുടെ ഒരു പര്യായമാണ് എന്ന് വരുത്തണം. അതിനുള്ള ഹീനമായ നീചമായ ശ്രമങ്ങൾ നടക്കുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.